ഓണ വിശേഷത്തിനൊപ്പം കവിതയിലെ രാഷ്ട്രീയവും പങ്കുവയ്ക്കുന്നു ജി സുധാകരൻ. 24 അദ്ദേഹം ചേരുന്നു. ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മൊഹിമാലാണ് അദ്ദേഹവുമായി സംസാരിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജി സുധാകരൻ കേരളം കണ്ട പ്രതിഭാധനന്മാരായ മന്ത്രിമാരിൽ ഒരാൾ. വേറെ പരിചയപ്പെടുത്തലൊന്നും വേണ്ട. സഹവേ, എങ്ങനെയാകണം ഇപ്പോഴത്തെ പുതിയ ഓണം? എങ്ങനെ പോകുന്നു പുതിയ ജീവിതമൊക്കെ? ഇതിപ്പോൾ 21-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പതിറ്റാണ്ടിൻ്റെ 3-ാം വർഷമാണല്ലോ 2023. ഓണത്തിൻ്റെ ആരംഭം എന്നാന്ന് ആർക്കും അറിയില്ല. ചരിത്രാതീത കാലം എന്നൊക്കെ പറയാം. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ സ്ഥാനം പിടിച്ചൊരു മഹാസങ്കല്പമാണ് ഓണസങ്കല്പം. മഹാബലി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നെന്നും അദ്ദേഹം നീതിമാനായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലായിരുന്നെന്നും കള്ളവും ചതിയൊന്നുമില്ല, എള്ളോളം പോലും പൊളിവചനമില്ല, കള്ളപ്പഴയില്ല, ചെറുതാഴിയില്ല, ഇങ്ങനെ ഒരുപാട് ഗുണവിശേഷങ്ങളുള്ള ഭരണം. മനുഷ്യർ ലോകത്ത് ഏതൊരു കാലത്തും ഏറ്റവും കൂടുതൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചതും എന്നാൽ നടപ്പിലാക്കാതിരുന്നിട്ടുള്ളതുമായ ഒരു മഹാസമത്വ സാഹോദര്യ സങ്കല്പമാണ് ഓണക്കാലം. പല ഐതിഹ്യങ്ങളും വിമർശിക്കപ്പെടുന്നു, മിത്ത് വിവാദങ്ങളുണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ഓണത്തിനും വലിയ ഐതിഹ്യങ്ങളുണ്ട്. അതിനും വാമന ജയന്തി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അങ്ങനെയാണ് ഓണത്തിൻ്റെ ഓണം ഒരു മിത്താണോ? ഈ മിത്തെന്നൊക്കെയുള്ള പ്രയോഗം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇതിനെ മിത്തിനൊരു നല്ല അർത്ഥമാണുള്ളത്. കവികളൊക്കെ മിത്തിനെ ഫോളോ ചെയ്യാറുണ്ട്. ഉദാഹരണം, നോബൽ സമ്മാനം കിട്ടിയ TS എലിയുടെ ദ വേസ്റ്റ് ലാൻഡ്, മലയാള തരിശുഭൂമി എന്ന ആ കവിതയിൽ അദ്ദേഹം പല മിത്തുകളെയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നാണ് പല മിത്തുകളും അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പോൾ മഹത്തായ കവിതകളിലൊക്കെ മിത്തുകളുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചയിലേക്ക് ഒന്നും വരും പോകാറില്ല. ഇതൊക്കെ സങ്കല്പങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിവാദത്തിലൊക്കെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ വർത്തമാനകാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു ഗണപതി വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം. ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതിനെപ്പറ്റിയായിരിക്കും ആളുകൾ. അതുകൊണ്ട് അത് ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഓണത്തിനൊരു സമൃദ്ധി ഉണ്ടല്ലോ, ആ സമൃദ്ധി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നുണ്ടോ? അതെല്ലാവർക്കും ഒരുപോലെ കിട്ടില്ല. കാരണം അതാണ് മുതലാളിത്തം, ഏറ്റക്കുറച്ചിലാണ്. ഉള്ളവരും ഇല്ലാത്തവരും നമ്മുടെ വ്യത്യാസം നിൽക്കുകയാണ്, സമ്പന്നനും ദരിദ്രനും എന്നുള്ളത്. ആ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ ഓണം സാധാരണ പട്ടിണിപ്പാവങ്ങളും കാണാൻ മറ്റു ഓണം ഒന്നും അവർ. അപ്പോൾ അവർ കടമായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു പറയുന്ന ഒരു സുസ്ഥിരതയുടെ പേരിലല്ല അത്, ഓണം ആഘോഷിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായി മാമയുടെ കാലത്തെ പോലെ ഒന്നും ഓണം ആഘോഷിക്കാൻ പറ്റില്ല. അത് മുതലാളിത്ത വ്യവസ്ഥയുടെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഈ ഓണത്തിൻ്റെ ഐതിഹ്യത്തിൽ ഒരു നല്ല രാജാവിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നതാണല്ലോ എൻ്റെ ഒരു സങ്കല്പം. അപ്പം അത് ഇന്നത്തെ സമൂഹത്തിൽ അത് പ്രസക്തമാണ്? അത് എവിടെയാണെങ്കിലും, അതിപ്പം രാഷ്ട്രീയ സാമൂഹിക ഏത് മേഖല? അത് ഇന്നിപ്പോൾ രാജാവൊന്നുമില്ല, ഇന്നിപ്പോൾ ജനാധിപത്യമാണ്. തെരഞ്ഞെടുപ്പിലൂടെയാണ് വരുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കും, ഇഷ്ടമുണ്ട് വീണ്ടും അവർ അധികാരത്തിലേറ്റ്, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കും. അത് ജനാധിപത്യമാണ്. ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് കവിതകൾ അങ്ങ് എഴുതി. ഈ ഓണത്തിൻ്റെ ഓർമ്മകളെ പറ്റിയുള്ള എന്തെങ്കിലും കവിതകൾ എഴുതിയിട്ടുണ്ട്? ഞാൻ ഓണത്തെപ്പറ്റി ഇപ്പോൾ മൊത്തത്തിൽ 3 കവിത എഴുതിയിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ ഓണ പത്രത്തിൻ്റെ സപ്ലിമെൻറ്റിൽ ഒരു ഇൻ്റർവ്യൂ വന്നു എടുത്തു ഓണത്തെ കുടുംബത്തെപ്പറ്റി. അതിലൊരു കവിത ചോദിച്ചാൽ അതിനെ എഴുതി കൊടുത്തു, പബ്ലിഷ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2010 പബ്ലിഷ് ചെയ്ത ഞാനത് വായിക്കും. ഓണമുണ്ടോ ഇന്നോണമുണ്ടോ, ഓണത്തിൻ മധുരിക്കും ഓർമ്മകൾ മനസ്സിൻ്റെ മാറാല മാറ്റിക്കടന്നു വന്നു. കാലവർഷക്കെടുതിയാകെ മാറി എൻ്റെ നാടിൻ മനസ്സ് തെളിഞ്ഞു മിന്നി. ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ തിങ്ങുന്നു മാ മനസ്സിൻ്റെ ശിഖകൾ തോറും. ഓണപ്പുടവഞ്ഞൊറിഞ്ഞൊടുത്തും പിന്നെ ആടിയും പാടിയും തുമ്പിതുള്ളി ആനന്ദസിന്ധുവിൽ ആറാടിയും പിന്നെ കാണുന്നതൊക്കെ കവിതയായും. മാതൃഭൂമിയുടെ ഗൃഹലക്ഷ്മി ഓണപ്പതിപ്പിന് എൻ്റെ കുടുംബത്തിൻ്റെ ഇൻ്റർവ്യൂവിന് അവർ വന്നിരുന്നു. അത് ഞാൻ കൊടുത്തു. അതോടൊപ്പം ഒരു ഓണക്കവിത കൂടി ചോദിച്ചു, അത് കൊടുത്തു. അത് രണ്ടും കൂടെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓണപ്പതിപ്പ്, ഓണമേ എൻ പൊൻ സ്വപ്നമേ, ഓണമേ എൻ്റെ ഓണമേ, വീണ്ടും നീ അണയുന്ന നാളുകളടുത്തുപോയി. ഓണനിലാവും നിശയിൽ വിടരുന്ന തൂമണം തൂവും പ്രഭാതസൂനങ്ങളും, ഓടിക്കളിക്കും ശിശുക്കളും നാട്ടിലെ ഓടവരമ്പിലും പാടവരമ്പിലും. വറ്റിവരണ്ട് കിടക്കും നിലങ്ങൾ തൻ വിസ്തൃതമാകുന്ന മാറിടത്തെങ്കിലും
കാലുകൾ മേയുന്ന പച്ചപ്പുൽമേടുകൾ നാടിൻ്റെ ഓമന സവർണ സ്വപ്നമേ. ഓണത്തിന് എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള സന്ദേശം? പുതിയ കാലം ഓണത്തിന് കൊടുക്കാനുള്ള സന്ദേശം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിയുന്ന, കള്ളവും ചതിയുമില്ലാതെ, പൊളിവചനമില്ലാതെ കഴിയുന്ന, കള്ളപ്പറയും ചതനാഴിയും ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രവർത്തിക്കണം. നമ്മൾ പ്രവർത്തിക്കുന്നതോടൊപ്പം നമ്മുടെ ആശയം ജനങ്ങളിലേക്ക് പടർത്തുകയും വേണം. വിശേഷിച്ച് പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് അതിലും വിശേഷിച്ച് ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, മാനവികതയുള്ളവരും എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സന്ദേശം പ്രചരിപ്പിക്കണം. അങ്ങനെ സമൂഹത്തെ എന്താ സാമൂഹ്യമായ വിദ്യാഭ്യാസം ചെയ്യിച്ച് ഏകത്വ ബോധത്തിലേക്ക്, സാമൂഹ്യ സമത്വത്തിലേക്കും, നിർഭയത്വത്തിലേക്കും, സത്യത്തിലേക്കും കൊണ്ടുവരണം. ഒരുപാട് ഓണം ഇനിയും ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഓണം.